അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി പിസ്സയുടെ റെസിപ്പിയാണ്. വെറും പിസ്സ അല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരി പെരി പിസ്സയാണ്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഒരു പിസ്സക്കുള്ള ബേസാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കപ്പ് മൈദ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിലേക്ക് ഒരു ടീസ്പൂൺ ഷുഗർ, ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യാം. ശേഷം ഒരു ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കണം. അതിനായി ഞാനിവിടെ ഹാഫ് കപ്പ് വോം വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഹാഫ് കപ്പ് വോം വാട്ടർ എടുത്തു വെച്ചെങ്കിലും ഞാൻ അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചിട്ട് കുഴച്ചാൽ മതി. ആദ്യം നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ദെൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾക്ക് വെള്ളം പോരാ, കുറച്ചും കൂടി വെള്ളം വേണം. ഇതിലേക്ക് ബാക്കി വെള്ളവും കൂടി നമ്മൾക്ക് ആഡ് ചെയ്തിട്ട് കുഴച്ചെടുക്കാം. നന്നായിട്ട് കൈ കൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഈ ഒരു പരുവത്തിൽ തന്നെയാണ് പിസ്സയുടെ മാവൊക്കെ നമ്മൾ റെഡിയാക്കുന്നത്. ഇതിനെ നന്നായി നമ്മൾ കുഴച്ചെടുക്കണം. കുഴച്ച് കുഴച്ച് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾക്കിതിനെ മാറ്റിവെക്കാം. ഇതിലേക്ക് അല്പം ഓയില് തടവി കൊടുത്തിട്ട് നമ്മൾക്കിത് മാറ്റിവെക്കാം. മിനിമം 1 അവറെങ്കിലും ആവണം. നെക്സ്റ്റ് നമ്മൾക്ക് പിസ്സ മസാല ഇവിടെ റെഡിയാക്കാം. അതിനുവേണ്ടി ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ച മസാലയാണ്. മല്ലിയില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ അല്പം വിനാഗിരിയും ചേർത്ത് മിക്സിയിൽ അരച്ചെടുത്തതാണ് ഈ പച്ച മസാല. ഈ പച്ച മസാല ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയും ഒരു ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ഗരം മസാലയാണിത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതിൻ്റെ കൂടെ തന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യാം. പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇത് സ്പൂൺ വെച്ചിട്ടോ കൈകൊണ്ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാവുമ്പോൾ ഓരോ ചിക്കൻ പീസസും ഇട്ടിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നമ്മൾ എല്ലാ പീസസും ഇട്ടിട്ട് നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നമ്മൾക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചിക്കൻ പെട്ടെന്ന് കുക്കാവും. ഇടയ്ക്കിടെ നമ്മൾ ഓപ്പണാക്കിയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ മാവ് ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വേറൊരു മാവ്, പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മാവ് ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് നമ്മൾക്ക് ആദ്യം എടുക്കാം. പിന്നെ നമ്മൾ പിസ്സയ്ക്ക് വേണ്ടിയുള്ള ടൊമാറ്റോ ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെക്കാം. ഒരു പിസ്സയ്ക്ക് ഞാൻ ഹാഫ് ടൊമാറ്റോ ഹാഫ് ക്യാപ്സിക്കമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചിക്കനും മസാലയൊക്കെ റെഡിയാവുമ്പോഴത്തേക്ക് നമ്മൾക്ക് പിസ്സ ബേസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുള്ള മോൾഡ് റെഡിയാക്കാം. അതിലേക്ക് ആദ്യം ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ അല്പം മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ശേഷം കൈകൊണ്ട് നമ്മൾ മാവ് ഈ ഡോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ അലൂമിനിയം പാനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്
നമ്മൾ മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ഡോയിൽ നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ദെൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ബേസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിസ്സ സോസാണ്. അത് നമ്മൾ ആവശ്യത്തിന് ഒരു 1.5 ടീസ്പൂൺ മതിയാവും. നന്നായിട്ട് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഇതിലേക്ക് മൊസറല ചീസ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മൾ ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ എന്നിവ ആഡ് ചെയ്ത് അതിൻ്റെ മേലെയും നമ്മൾ മൊസറല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ വേറൊരു പിസ്സയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. അതുകൊണ്ട് അതിൽ മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ സെയിം പ്രോസസ്സിങ് തന്നെ ചെയ്യാം. ഞാനിവിടെ ഒറിഗാനോ ഇട്ടിട്ടുണ്ടായിരുന്നു, നേരത്തെ എനിക്കത് കാണിക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, നമ്മുടെ പിസ്സ ഇവിടെ, രണ്ടാമത്തെ പിസ്സയും കൂടി ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ പിസ്സയുടെ ഫോട്ടോ എനിക്ക് എടുക്കാൻ വിട്ടുപോയതാണ്. ഓക്കെ, നല്ല അടിപൊളി ചിക്കൻ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.